ഗായ്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വണ്ടി കൊടുക്കാനാണ്. 2018 മോഡൽ BS4 വണ്ടിയാണ്, അതായത് പൾസർ 220F. ഇതിപ്പോൾ ആൾമോസ്റ്റ് പതിനേഴായിരത്തി 741 കിലോമീറ്റർ ഇപ്പോൾ മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. വണ്ടി പക്ക നീറ്റ് കണ്ടീഷനാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാനുള്ള സ്റ്റോക്ക് കണ്ടീഷനാണ്. ഇതിനകത്ത് എക്സ്ട്രാ വർക്കായിട്ട് ആ പാടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു വൈസർ, അതേപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോട്ടോ, ഈ രണ്ട് മാത്രമേ ഇതിനകത്ത് എക്സ്ട്രാ വർക്കായിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം വണ്ടി സ്റ്റോക്ക് കണ്ടീഷനാണ്, ഒന്നും ചെയ്തിട്ടില്ല. കണ്ടോ, വണ്ടി പക്ക വെൽ മെയിൻറ്റെയിൻഡ് ആണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, ചെറുക്കുന്ന നല്ല പോലെ വൃത്തിയായിട്ട് എന്തോ ഒരു ഇഷ്യൂ വന്നാലും അപ്പം തന്നെ സോൾവ് ചെയ്യും. അതായത് എഞ്ചിൻ ഓയിലായാലും എല്ലാം കറക്റ്റ് ടൈമിന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വണ്ടി മനസ്സിലേക്കാണ് വണ്ടിയല്ല എന്താ ഷോറൂം കണ്ടീഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ വണ്ടിയെ പറ്റി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2018 മോഡൽ ഓഗസ്റ്റ് BS4 മോഡലാണ്. എഞ്ചിനൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, എല്ലാം നല്ല നീറ്റാണ്, ഒരു ഇഷ്യൂസും ഇല്ല, റെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കാർബൺ മോഡലാണ് കേട്ടോ, അല്ലെങ്കിലും 220 കാർബൺ ആണല്ലോ ആ മോഡൽസ്. എഞ്ചിന് യാതൊരു വിധമായ ഇഷ്യൂസൊന്നുമില്ല, ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ വേണ്ട. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് എഞ്ചിൻ കാണിക്കുക. ഇത് വണ്ടിയുടെ എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ചെയിനാണ്, ചെയിനും സ്പ്രോക്കറ്റും ഒരു തവണ മാറിയിട്ടുണ്ട്. ഇനിയും കുറേ കൂടെ അല്ല, നല്ല രീതിയിൽ ചെയിനും സ്പ്രോക്കറ്റും കൂടും. എല്ലാം കറക്റ്റ് ടൈമിൽ ലൂബ് ചെയ്തുകൊണ്ട് കിടക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ റോപ്പ് വിട്ടിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ ക്രാഷ് ഗാർഡിന് കേട്ടോ. ഇനി ഇതാണ് എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡ്, കണ്ടോ, യാതൊരു വിധ പരമായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല, എല്ലാം നല്ല നീറ്റായിട്ടിരിക്കുകയാണ്. എവിടെയും എങ്ങും ഒരു ഓയിൽ ലീക്കേജ് പോലും ഇല്ല. വണ്ടിയുടെ വീൽസ് വരെ നോക്ക്, പക്ക ക്ലീനായിട്ടിരിക്കുക. അതാണ് ഡിസ്ക് ബ്രേക്സിന് സ്ക്രാച്ചസും കാര്യങ്ങളും ഒന്നുമില്ല, ബ്രേക്ക് പാഡും നല്ല കണ്ടീഷനാണ്. ഇതാണ് മൊത്തം വണ്ടി നീറ്റ് കണ്ടീഷനാണ്, അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള കംപ്ലയിൻസും ഇല്ല, എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ. ഇൻഡിക്കേറ്റേഴ്സ്, ഇൻഡിക്കേറ്റേഴ്സ് NS-ൻ്റെ ആണ് വെച്ചേക്കുന്നത് കേട്ടോ. കുറച്ചുകൂടെ എളുപ്പമുണ്ട് വണ്ടിക്ക്, നമ്പർ പ്ലേറ്റ് ഹൈഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഗായ്സ് പിന്നെ ഫ്രണ്ടിലും ബാക്കിലും നമ്മുടെ NS-ൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് വണ്ടിയെ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അല്ലേ, ഡാഷ്ബോർഡ് വരെ വണ്ടി മൊത്തത്തിൽ നീറ്റ് കണ്ടീഷൻ, വേറെ ഒന്നും അതിൽ കൂടുതൽ പറയാനില്ല. നമ്മുടെ ഇതൊക്കെ ഈ ഗ്രിപ്പ്, നമ്മുടെ ഹാൻഡ് ഗ്രിപ്പൊക്കെ പുതിയതാണ്. അതേപോലെ തന്നെ മറ്റെന്താ, മറ്റേ എല്ലാം സ്റ്റോക്ക്, നിങ്ങൾ തന്നെ നോക്കൂ. ബെൻഡും കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ ആ ഒരു അലോയ്ക്ക്. അതേപോലെ തന്നെ സസ്പെൻഷന് ലീക്കേജും കാര്യങ്ങളും ഒന്നുമില്ല. ഫോർക്കോയില് മാറിയിട്ടുണ്ട്, മാറേണ്ട കാര്യമില്ല, എന്നാലും ഇവ മാറിയിട്ടുണ്ട്. ഓയിൽ കൂളിങ്ങിൻ്റെ റേഡിയേറ്റർ, ആ ഒരു ഗ്രില്ലിന് പോലും റെസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഓയിൽ ലീക്കേജസും കാര്യങ്ങളും ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. കായ്സ, അപ്പം ഈ ചൈനീസ് പ്രോക്കറ്റും 15,000 കിലോമീറ്റർ ഓടിയപ്പോഴാണ് മാറിയിട്ടുള്ളത്. ഈ ഒരു ചൈനീസ് പ്രോക്കറ്റ് ഇപ്പോൾ ഏകദേശം 2,000 കിലോമീറ്റർ കണ്ടേ ഓടിയിട്ടുള്ളൂ. പിന്നെ ഫുള്ളി ലൂബ്ഡ് ആണ്. പിന്നെ ലൂബിൻ്റെ കൂടെ ഓയിലൂടെ ചെറുതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതാണ് ചെയിൻ ഇങ്ങനെ കറുത്തിരിക്കുന്നത് ആ ഒരു ട്യൂബിൻ്റെ. വണ്ടിയുടെ സാരി ഗാർഡ് ഇപ്പോൾ ഊരി വെച്ചേക്കുവാണ് കേട്ടോ, അത് അവൈലബിൾ ആണ്, ജസ്റ്റ് ഇപ്പോൾ ഊരി വെച്ചേക്കുവാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇതാണ്ട് മീറ്റർ, ബോൾട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗായ്സ്, ഹെഡ്ലൈറ്റിനകത്ത് നമ്മൾ ഡിമ്മും ബ്രൈറ്റും ബൾബൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ആകെപ്പാടെ ഈ രണ്ട് പാർക്ക് ലൈറ്റ് ഉണ്ടല്ലോ, അത് രണ്ടും വൈറ്റ് LEDs ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ടയേഴ്സൊക്കെ സ്റ്റോക്ക് ടയേഴ്സ് തന്നെയാണ്, ഗ്രിപ്പും കാര്യങ്ങളും വെയിൽ കാരണം കാണാൻ പോയി. ഓക്കെ, കണ്ടോ, ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ആവറേജ് ആണ്. ഫ്രണ്ട് ടയറും ഒന്ന് കാണിച്ചു തരാം, കണ്ടോ.
ആടാ ബ്രൈറ്റ് ഒന്ന് അടിച്ച മതി. ഓക്കെ എടാ, ഇൻഡിക്കേറ്റർ വന്നിട്ടാണ്, ഇൻഡിക്കേറ്റർ മറ്റേ റൈറ്റ്.